നമസ്കാരം. തെരഞ്ഞെടുപ്പ് കാലം അടുത്തതോടെ സ്ഥാനാർത്ഥികളെ കുറിച്ചും വാർഡുകളെ കുറിച്ചുമുള്ള വിശദാംശങ്ങൾക്ക് പുറമെ സ്ഥാനാർത്ഥികളുടെ സമ്പത്തിനെ കുറിച്ചും കേരളം ചർച്ച ചെയ്യുകയാണ്. കഴിഞ്ഞ തവണ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിരുന്നു BJP. ജില്ലാ പ്രസിഡന്റും യുവമോർച്ച മുൻ സംസ്ഥാന അധ്യക്ഷനുമായ VV രാജേഷിനെയാണ് തിരുവനന്തപുരം പിടിക്കാൻ ഇത്തവണ BJP ഇറക്കിയിരിക്കുന്നത്. എന്നാൽ രാജേഷിന്റെ സ്ഥാനാർത്ഥിത്വം തന്നെ വിനയാകുമോ എന്ന ഭയത്തിലാണ് ഇപ്പോൾ BJP. വോട്ടർ പട്ടിക വിവാദത്തിന് പുറകെ രാജേഷിന്റെ ആസ്തി സംബന്ധിച്ചും ഇപ്പോൾ ചർച്ചകൾ ഉയരുകയാണ്. പൂജപ്പുര വാർഡിൽ നിന്നാണ് VV രാജേഷ് ജനവിധി തേടുന്നത്. നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം സമർപ്പിച്ച സ്വത്ത് വിവരങ്ങൾ പ്രകാരം കോടീശ്വരനാണ് VV രാജേഷ്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഏറ്റവും ധനികനായ സ്ഥാനാർത്ഥിയാണോ VV രാജേഷ് എന്നും ചോദ്യമുയരുന്നുണ്ട്. 1 കോടിയിലധികമാണ് VV രാജേഷിന്റെ ആസ്തി എന്നാണ് ദേശാഭിമാനി റിപ്പോർട്ട് ചെയ്യുന്നത്. രാഷ്ട്രീയ പ്രവർത്തനം മാത്രം ചെയ്യുന്ന VV രാജേഷിന് എവിടെ നിന്നാണ് ഇത്രയധികം ആസ്തി ഉണ്ടായത് എന്നാണ് പലരും ഉന്നയിക്കുന്ന പ്രധാന ചോദ്യം. സത്യവാങ്മൂലം പ്രകാരം VV രാജേഷിന് 90 ലക്ഷം രൂപയുടെ സ്ഥാവര സ്വത്തുണ്ട്. ഇത് സ്വയാർജിത സ്വത്താണെന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. അതായത് VV രാജേഷിന് പാരമ്പര്യമായി കിട്ടിയ സ്വത്തല്ല, സ്വയം സമ്പാദിച്ചതാണ്. അതെങ്ങനെയെന്ന ചോദ്യവും ഉയർന്നു കഴിഞ്ഞു. VV രാജേഷിന്റെ ഭാര്യയുടെ പേരിൽ 8 ലക്ഷം രൂപ മൂല്യമുള്ള കൃഷിഭൂമിയുണ്ട്. ഇത് കടക്കിലാണ്. ഇതുകൂടാതെ ഭാര്യയുടെ സ്വർണ്ണാഭരണങ്ങളുടെ മൂല്യം 9.6 ലക്ഷം രൂപയാണ്. രാജേഷിനും ഭാര്യയ്ക്കും കൂടിയുള്ള ജോയിന്റ് അക്കൗണ്ടിൽ ആകെയുള്ളത് 20,860 രൂപ. ഇതുകൂടാതെ 10,000 രൂപ വീതം രണ്ടുപേരുടെയും കൈവശവുമുണ്ട്. 2011ലായിരുന്നു VV രാജേഷ് ആദ്യമായി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. വട്ടിയൂർക്കാവിലെ BJP സ്ഥാനാർത്ഥിയായിരുന്നു. അന്ന് VV രാജേഷിന്റെ ആസ്തി 27.57 ലക്ഷം രൂപയായിരുന്നു. ബാധ്യത 8.83 ലക്ഷം രൂപയും. പിന്നീട് 2016 നെടുമങ്ങാട് നിന്നും VV രാജേഷ് മത്സരിച്ചു. അപ്പോഴേക്കും രാജേഷിന്റെ ആസ്തി 99.5 ലക്ഷം രൂപയായി. ബാധ്യത 0. 2011 മുതൽ ഇതുവരെ രാഷ്ട്രീയ പ്രവർത്തനം തന്നെയാണ് VV രാജേഷിന്റെ പ്രധാന മേഖല. അതിനിടയ്ക്ക് 2017 മെഡിക്കൽ കോള വിവാദത്തിൽ കുറച്ചുകാലം പാർട്ടി ചുമതലകളിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടിരുന്നു. LLB ബിരുദധാരി കൂടിയാണ് VV രാജേഷ്. എന്തായാലും ഈ കാലയളവിനുള്ളിൽ ഇത്രയധികം പണം എങ്ങനെ സമ്പാദിച്ചു എന്നത് ഒരു ചോദ്യമായി അവശേഷിക്കുകയാണ്. 2011 മുതൽ 2016 വരെയുള്ള കാലഘട്ടത്തിൽ VV രാജേഷിന്റെ ആസ്തിയിൽ ഏതാണ്ട് 76 ലക്ഷത്തിന്റെ വർധനയാണ് ഉണ്ടായത്. എന്നാൽ 2016 മുതൽ 2020 വരെയുള്ള കാലഘട്ടത്തിൽ ഉണ്ടായ വർധന ഏതാണ്ട് 9 ലക്ഷം രൂപയുടെ മാത്രമാണ്. VV രാജേഷിന്റെ ആസ്തികളെ സംബന്ധിച്ച് അന്വേഷണം വേണമെന്ന ആവശ്യവും ശക്തമായി ഉയരുന്നുണ്ട്. ഇതിനിടയിലാണ് VV രാജേഷിനെതിരെ മറ്റൊരു വിവാദവും ഉയർന്നത്. 3 ഇടത്ത് രാജേഷിന്റെ പേര് വോട്ടർ പട്ടികയിൽ ഉണ്ട് എന്നാണത്. സത്യവാങ്മൂലത്തിന് വിരുദ്ധമായതിനാൽ സ്ഥാനാർത്ഥിത്വം റദ്ദാക്കണമെന്ന ആവശ്യവും ഉയർത്തുന്നുണ്ട് LDFും UDFും. മെഡിക്കൽ കോഴയ്ക്ക് ശേഷം മെഡിക്കൽ കോഴ സംബന്ധിച്ച അന്വേഷണ റിപ്പോർട്ട് ചോർത്തിയതിന്റെ പേരിൽ ആയിരുന്നു 2017 VV രാജേഷിനെതിരെ പാർട്ടി അച്ചടക്ക നടപടി സ്വീകരിച്ചത്. സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന രാജേഷിന്റെ ചുമതലകളിൽ നിന്ന് നീക്കുകയായിരുന്നു. എന്തായാലും പിന്നീട് പതിയെ തിരികെ എത്തിയ രാജേഷ് BJP ജില്ലാ പ്രസിഡന്റ് പദവിയിൽ എത്തുകയാണ് ഉണ്ടായത്.